ഉണ്ടായിരുന്നു. ചിറ്റിപ്പോയി. നിരാശ നമുക്കല്ലേ നിരാശ, ഒപ്പുള്ള ഫ്രണ്ട്സിനെ നിരാശ പറഞ്ഞില്ല. ഒരു വിളിച്ചിട്ട് പറയും ഇനി ഒന്നും ചേർത്തിട്ടോ, കടുങ്കൈ ഒന്നും ചേർത്തിട്ടോ. കാരണം 15 മില്യൺ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓ 15-20 ഒക്കെ ഉണ്ട്, 20 ഒക്കെ വന്നിട്ടുണ്ട്. അല്ല അങ്ങനെ ഒരേ ഇത് ഓർക്ക് ഇഷ്ടായി, കാരണം ഇത്ര തടി വെച്ച് കളിക്കണന്നുള്ള ഒരു പോസിറ്റീവ്. അതാ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ അഫ്സൽ, ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചങ്ങാതിമാരെ, ഇന്ന് ഞാനിപ്പോ നിൽക്കുന്നത് കൊളായി ഹിൽസിലാണ്. നമ്മളെ മലപ്പുറത്തെ മൊഞ്ചൻ ഡാൻസറായ ബാസിനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ബാസിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മളെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ, എന്നാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബാസിയ, ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് കൊറോണ കാലത്തെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ സുഖമായിട്ട് പോണ്. ഇപ്പൊ ഇങ്ങനെ ഈ കൊറോണ തീറ്റ് ഒന്നും ഇല്ല, നടക്കുന്നില്ല. ടിക്ടോക്ക് വന്ന സമയത്ത് വൺ പിന്നെ ഫേമസ് ആയിരുന്നു, വൈറൽ ആയിരുന്നു വീഡിയോസ് ഒക്കെ. ഇപ്പോൾ വൈറൽ ആവുന്നുണ്ടോ വീഡിയോസ്? ആ ഇപ്പോ ഇൻസ്റ്റയില് ആദ്യം സപ്പോർട്ട് ഒന്നും ഇല്ലേനോ, ഇപ്പോ നല്ല സപ്പോർട്ട് ആണ്. നല്ല സപ്പോർട്ട് ആണ്. ഇൻസ്റ്റയില് വൈറൽ ആവുന്നുണ്ടോ? ആ ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ നല്ല സപ്പോർട്ട് ആണ്. സപ്പോർട്ട് ആണ്. ഇനിയിപ്പോ എന്താണ് ഭാവി പ്ലാൻ? എന്താണ് ഭാവി പ്ലാന്? ഇത് മുന്നോട്ട് പോകണമെന്നുണ്ട്, മുന്നേറ്റ് പോകണം. ആ പക്ഷെ നമ്മൾക്ക് ഇത് ഫോക്കസ് ചെയ്ത് പോകണമെന്നുണ്ട്. എന്തായാലും നല്ല അവസരം കിട്ടുക. ഷോർട്ട് ഫിലിംസിൽ കിട്ടി രണ്ടു മൂന്ന് ഇത് നിന്നിട്ടുണ്ട്, നോക്കണം. ഫിലിമിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഡാൻസ് ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ചിരുന്നു, പിന്നെ ഡാൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ ടിക്ടോക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ഡാൻസ് കയറ്റി. അതിലങ്ങനെ ഒക്കെ രോഹിത് ഏട്ട അതിൻ്റെ ഒപ്പം കളിക്കണ ചേട്ടനെ ഇങ്ങനെ അവിടെ കൊടുന്നു ക്ലാസ്സിലേക്ക്, ഡിഎൻപിയിലേക്ക്. പിന്നെ അവിടുത്തെ ഗ്രൂപ്പ് മെയിൻ സെറ്റാണ്, എല്ലാവരും സെറ്റായിരുന്നു. രോഹിത് ഏട്ടൻ, രാവിലേട്ടൻ, അമൃതേച്ചി, അനീഷ് ഏട്ടൻ, ജിജിനേട്ടൻ, വിഘ്നേഷ്, വിജയേഷേട്ടൻ, ഷോനൊക്കെ, അങ്ങനെ എല്ലാവരും ആൾ ക്രൂ, പ്രവീണേട്ടൻ, എല്ലാ ക്രൂവും അടിപൊളിയാണ്. എല്ലാരും സപ്പോർട്ടാണ്. അങ്ങനെ കളിച്ച് കയറി. അതൊക്കെ അത് പിന്നെ നമുക്ക് ഓരോ അത്ര ആൾക്കാർ നമ്മള് വലിയ വലിയ അമൃതേച്ചി ഒക്കെ വലിയ വലിയ ഡി കെ ഡി പിന്നെ അങ്ങനെയൊക്കെയാണ്. അവരെ പോലും എല്ലാവരും നമ്മൾ സപ്പോർട്ടാക്കുമ്പോ പിന്നെ നമുക്ക് പ്രശ്നമല്ല. ആദ്യം കുറെ നെഗറ്റീവ് ആയിരുന്നു, ഷിപ്പ നെഗറ്റീവ് അടിച്ചോലെ നമ്മളെ വന്ന് കണ്ട് പോസിറ്റീവ് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ട്. അല്ല ചെറുപ്പത്തിൽ ഇത് തടിയൊന്നുമില്ലായിരുന്നു, പിന്നെ എന്തായാലും ഇങ്ങനെ കൂടി കൂടി വന്നു. പിന്നെ വല്ല ഇതേപോലെ തടിയും ഡാൻസും ഒക്കെ ഉള്ള ഒരാളെ കണ്ടെത്തണമെന്നില്ല. ബാസി, ഡി കെ ഡി ആ ഒരു ഷോ ഉണ്ടായിരുന്നല്ലോ, ആ ഷോയിലെ വിന്നർ ആയ അമൃത ചേച്ചിനായിട്ട് എങ്ങനെയാണ് അടുപ്പം? എങ്ങനെയാണ് അടുപ്പം? ഇങ്ങനെ രോഹിത്താട് ക്ലാസ് കൊടുന്നു, പിന്നെ അവിടെ എല്ലാരായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് കേതായി. സാധാരണ ഞാൻ ഒരിക്കലും അവിടെ ക്ലാസ് പോകുമ്പോ അങ്ങനെയൊക്കെ കരുതി, ഇങ്ങനെ കമ്പനി ആവുന്ന എല്ലാരും. പക്ഷെ എല്ലാരും നല്ല കമ്പനി ആയി, നല്ല സപ്പോർട്ടാ, നല്ല സപ്പോർട്ടാ. നമുക്ക് എന്തൊരു ഡാൻസിങ് നെറ്റീവ് വന്നാലും ആയി അതെന്ത് നോക്കണുണ്ട്, എല്ലാരും ഭയങ്കര സപ്പോർട്ടാ, ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവിടെ. ടിക്ടോക്ക് പോയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നതാണല്ലോ, അതിന്റെ മുന്നേ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? അതിന്റെ മുന്നേ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ആക്റ്റീവ് തീരല്ലായിരുന്നു. അതിന്റെ മുന്നേ 2000 ഒക്കെ ഉള്ള ഫോളോവേഴ്സ് വളരെ കുറവായിരുന്നു. പിന്നെ ഇപ്പൊ 33-34 ഒക്കെ ആവാനായി. ആരൊക്കെ ബാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എല്ലാ ഒരു കോളേജ് ഫ്രണ്ട്സ് പറഞ്ഞ ഒരാണ്. പിന്നെ ഞാൻ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പേ ഞാൻ ഡാൻസ് കളിക്കാനൊക്കെ മടിച്ചിരുന്ന ടൈമില് ഓല് പിടിച്ചാണ് കയറ്റി ചെയ്തതാണ്. ബാസിന്റെ വീഡിയോ പലപ്പോഴും ശ്രദ്ധിച്ച, വീഡിയോ കാണുമ്പോ അതിന്റെ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഫോണിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലാണ് ആ വീഡിയോസ് ഒക്കെ എടുക്കുക. അതൊക്കെ ആരാ എടുത്തിരുന്നാരാ? അത് നമ്മളെ ഫവാസ് ബാജു ആര്, നമ്മളെ രോഹിത്തേട്ടൻ്റെ അവിടെ അല്ല, അടിപൊളിയായി വീഡിയോഗ്രാഫി കിട്ടുമായിട്ട് എടുക്കും. പിന്നെ അനീഷ് ഏട്ടൻ പറയും ക്ലാസ്സത്തെ എഡിറ്റിംഗ് സൂപ്പർ ആക്കി ചെയ്യും. അനീഷ് ഏട്ടനും അതേപോലെ അടിപൊളിയായി വീഡിയോ എടുക്കും. ടിക്ടോക്കില് 15 മില്യൺ, 10,000 ഫാൻസ് ഒന്നുമില്ല. ടിക്ടോക്ക് ഒരു ദിവസം പെട്ടെന്ന് പോയപ്പോ വല്ല നിരാശ ഉണ്ടായിരുന്നോ?
നിരാശ നമുക്കല്ലേ നിരാശ, ഒപ്പമുള്ള ഫ്രണ്ട്സിനെ നിരാശ പറഞ്ഞില്ലേ. ഒരു വിളിച്ചിട്ട് പറയും ഇനി ഒന്നും ചെയ്തിട്ടോ, കടും കൈ ഒന്നും ചെയ്തിട്ടോ. കാരണം 15 മില്യൺ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓ 15-20 ഒക്കെ ഉണ്ട്, 20 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്. അതൊരു സിമ്പതിയാണ്, ഈ ഒരു തടി വെച്ച് ഡാൻസ് ചെയ്യുന്നു എന്നുള്ള. അങ്ങനെ ഒരു ഇത് അവർക്ക് ഇഷ്ടമായി, കാരണം ഇത്ര തടി വെച്ച് കളിക്കണന്നുള്ളൊരു ഒരു ഇത് പോസിറ്റീവ്. അത് ആദ്യമൊന്നും ഇങ്ങനെ എന്തിനായിരുന്നു. പിന്നെ ഞാൻ ഇമ്പ്രൂവ് ആയി അവിടെ ചെന്നപ്പോൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ആയപ്പോൾ പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. നെഗറ്റീവ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് നെഗറ്റീവ് അടിച്ച പോലെയൊക്കെ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യും. അതൊരു സുഖമാണ്, കാരണം നമ്മൾ നെഗറ്റീവ് അടിച്ച പോലെ നിർത്തിക്കൂടെന്ന് പറഞ്ഞവരെ സോറി അത് പറഞ്ഞു, സോറി പറഞ്ഞിട്ട് സപ്പോർട്ട് എപ്പോഴും സപ്പോർട്ടാ. അപ്പൊ ബാസിയെ നമ്മൾ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാം. നമ്മൾ പ്രേക്ഷകരോട് പറയണ്ട വെച്ചാ അന്നെ നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ട് അത് ഒരിക്കലും അതുണ്ടെടുത്തിട്ട് നമ്മളെ പാഷനോ അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങളോ ചെയ്യാതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമ്മളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോഴാണ് അവരറിയണത്. അല്ലാതെ നമ്മള് തടിയുണ്ട് അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അതില്ല ഇതില്ല പോരായ്മകൾ ഉണ്ടെടുത്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ പാഷനെ വിട്ട് കളി. അതെനിക്ക് കിട്ടിയതൊരു നല്ലൊരു അച്ചീവ്മെന്റ് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെ നെഗറ്റീവ് അടിച്ചവര് ഇങ്ങനെ തെറി പറഞ്ഞവരൊക്കെ ഒരു വന്നിട്ട് പറയാം സോറി ചെയ്താണ് ഇമ്പ്രൂവ് ആയി അങ്ങനെ ഫുള്ള് മെൻഷൻ ചെയ്യലും. അപ്പൊ അവരൊക്കെ പറഞ്ഞ വൺ ഓഫ് മൈ ബെസ്റ്റ് സപ്പോർട്ടേഴ്സ് എന്ന് തന്നെ പറയാം. സപ്പോർട്ടേഴ്സ് ഇത് പാഷനാണ്, ഇതെന്തായാലും വിടൂല. ജോബ് ഉണ്ടെങ്കിലും നിന്റെ സൈഡിൽ കൂടെ ആയിട്ടെങ്കിലും ഇതിനെ ഫാമിലി ഞാന് ഉമ്മ രണ്ട് സിസ്റ്റേഴ്സ് ബ്രദർ ഞാനാണ് ചേർത്ത്. എന്താണ് ഈ ഡാൻസ് കളിച്ചിട്ട് കിട്ടണമെന്നൊക്കെ ചോദിക്കും. അല്ല നെഗറ്റീവ് ഒന്നുമില്ല, ഒക്കെ സപ്പോർട്ടാ. പിന്നെ വരണ പറയും ചെയ്ത് ചെയ്യ്. ഉമ്മയും എല്ലാരും സപ്പോർട്ടാ, ഉമ്മയും ബ്രദർ ബ്രദറൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ബ്രദറിന്റെ വൈഫ് എല്ലാരും നല്ല സപ്പോർട്ടാണ്. ചങ്ങാതിമാരെ ഈ എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. നമ്മളെ ക്യാമറമാൻ അരുൺ ഉണ്ട്, അതേപോലെ നമ്മളെ ബാസി ഉണ്ട്. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച നമ്മളെ ബാസി. ഏതായാലും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡ് കാണാം. ബൈ.